Hi friends, Bismi Hello, welcome. So, I'm going to tell you that we have a beef curry recipe. I have a beef curry. 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 I have a teaspoon of curry. That's why I have a teaspoon of curry. That's why I have a teaspoon of curry. പിന്നെ നമ്മൾ ഉള്ളിയൊക്കെ വാട്ടുന്നുണ്ട് അതിലേക്ക് നമ്മൾ പിന്നെ പൊടികൾ ചേർത്ത് കൊടുക്കുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പ് ബീഫിലേക്ക് ഇപ്പോ കുറച്ച് ചേർക്കാം പിന്നെ ഉള്ളിയൊക്കെ വാട്ടുമ്പോൾ വീണ്ടും ചേർത്ത് കൊടുക്കാം ഇപ്പോ നമ്മുടെ ടേസ്റ്റിന് അനുസരിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടി ഞാൻ ദാ ഒരു Teaspoon narch, chertodukunda Pinna the lake is chertodukunda, Velia jiragam, and Muduanella Velia jiragam, the Pirinjirago and a chertodukunda. Podinamula, Uliaka water in the lake, chertodukum. Petra sanangla number the lake is chertodukunda. Neither Kaigo to the unnight on the mixed in a session, Ralpam, Malanguda vichita, Adipulu vichita, or Mukal bagam, vavichita. Pither Adigam vavila the beef I don't dana either. They will a pathathal vichita, vavichita. And the beef vavala danagir. In the Damari cooker, Vavica, Vavica Sameta, Valanger Todkanda, the beef in Nala, Valar Nita, beef and the two. Panyani Pathra and Vekunadunda, unnated the mixed initiation, Ralpa, Vella. Alta Kursi Valangude, or Sud the Tanada, Vavicanata, Vekinata. Pinamki the Deke Korche, Carve Pilavudi, Cherthodana, Carve Pilavudi Jerkum, and Aladible taste and beef in a Tertola, Carve Pindal Jerkuna, a train, Nalada. ഇനി നമുക്ക് സവാള എന്ന് വാടിക്കട്ടാൻ ആവശ്യമായ ഉപ്പ് സവാളയിലേക്ക് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ബീഫിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടാണ് വേവിക്കാൻ വെച്ചിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇതിലേക്കുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാം മതി ഇവിടെ ചേർത്തിട്ട് സവാള നന്നായിട്ട് വഴറ്റി എടുക്കാം ഇവിടെ ഉള്ളി വാടിയിട്ടുണ്ട് ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം
നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂണ് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവ് കുറച്ചുകൂടി വേണമെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഒരു 2.5-3 teaspoons ചേർത്ത് കൊടുക്കാം. അത് നമുക്ക് ബീഫ് എത്രയാണ് ഉള്ളത് അതിനനുസരിച്ച് കുറച്ച് മല്ലിപ്പൊടി കൂടുതൽ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ്, അതായത് വലിയ ജീരകത്തിൻ്റെ പൊടി. നമ്മൾ വലിയ ജീരകം നേരത്തെ ബീഫിലേക്ക് ചേർത്തിട്ടുണ്ട്. പൊടിക്കാത്ത വലിയ ജീരകം അങ്ങനെയാണ് ചേർത്തത്. ഇതിലേക്ക് നമ്മൾ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മൾ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു 1/2 teaspoons കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാലയാണ്. നമ്മൾ ബീഫിലേക്ക് ഗരം മസാല ചേർത്തിട്ടില്ല, പകരം നമ്മൾ ഉള്ളി വാട്ടുന്നതിലേക്കാണ് ഗരം മസാല ചേർത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മീറ്റ് മസാലയാണ്. മീറ്റ് മസാല 1 teaspoon മീറ്റ് മസാല ചേർത്ത് കൊടുക്കുക. മീറ്റ് മസാല കൂടി ചേർക്കുമ്പോൾ നമ്മുടെ ബീഫ് കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ ബീഫ് മസാല ചേർത്തിട്ടില്ലെങ്കിലും ചേർത്ത് നോക്കിക്കൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് നമ്മളിങ്ങനെ ബീഫ് കറി ഉണ്ടാക്കുമ്പോൾ. പിന്നെ ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഈ അരവയ്ക്ക് ഒന്ന് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി കൂടെ ചേർത്തിട്ട് തക്കാളി നന്നായിട്ടൊന്ന് വഴുന്ന വരെ ഒരു ലോ ഫ്ലെയിമിൽ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒന്ന് അടച്ചു വയ്ക്കുക. ഇപ്പോൾ ബീഫ് പകുതി വേവായിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ട് നമ്മുടെ തക്കാളി ഉള്ളിയൊക്കെ വാട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വീഡിയോൻ്റെ ബേക്കിൽ കുറച്ച് സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഇലക്ഷൻ പ്രചരണത്തിൻ്റെ പ്രസംഗം കാര്യങ്ങൾ എന്തൊക്കെയോ ആണ് ഈ കേൾക്കുന്നത്. അപ്പോൾ അതാണ് ആ ബാക്ക്ഗ്രൗണ്ടിൽ ആ സൗണ്ടുകൾ ഇങ്ങനെ കേൾക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് ഒരു ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേട്ടോ. വീഡിയോ കണ്ടു നോക്കിക്കൊള്ളു. ഇതാ നമ്മുടെ ബീഫ് കറി ഇവിടെ അടിപൊളി ബീഫ് കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ട് കണ്ടോ. അത്യാവശ്യം നല്ല കുറുകിയ ഗ്രേവിയൊക്കെ ആയിട്ട് നല്ല അടിപൊളി ബീഫ് കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. നമുക്കിതിലേക്ക് അവസാനമായിട്ട് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നല്ല ടേസ്റ്റിയാണ് ഇത്. ചപ്പാത്തി, പൊറോട്ട, നെയ്ച്ചോറ് എന്തിൻ്റെ ഒപ്പം വേണമെങ്കിലും നമുക്ക് കഴിക്കാം. ബീഫ് കറി ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ. എത്ര പ്രാവശ്യം വെച്ചിട്ട് ശരിയാകുന്നില്ല എന്ന് തോന്നുന്നവർക്ക് ഒരു പ്രാവശ്യം ഇങ്ങനെ ബീഫ് കറി വെച്ചിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യാനും മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മളുടെ ബിസ്മി കിച്ചൻ എന്ന യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കറക്റ്റായിട്ട് ലഭിക്കും. ഇപ്പോൾ വ്യൂവേഴ്സൊക്കെ ഒരുപാട് കുറവാണ്. അപ്പോൾ സമയമുള്ളപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.